എന്നൊക്കെ അറിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു 1/4 കപ്പ് ചുവന്നുള്ളി ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, പിന്നെ 1.5 ഇഞ്ച് സൈസുള്ള ഒരു സ്ക്വയർ പീസ്, 1 ഇഞ്ച് 1.5 ഇഞ്ച് സൈസുള്ളത്, 4 അല്ലി വെളുത്തുള്ളി. പിന്നെ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഉപ്പ് വേണം ആവശ്യത്തിനുള്ള, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ഇത് 3 ടീസ്പൂൺ ചതച്ച മുളകാണ്. നമ്മൾ ഇതിൽ മുളകുപൊടി ഉപയോഗിക്കുന്നില്ല, ചതച്ച മുളകാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ കൊടംപുളിയോ വാളംപുളിയോ തക്കാളിയോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല ഈ കറി വെക്കുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് വിനിഗർ മാത്രം ലാസ്റ്റ് കുറച്ച് ഒഴിച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ വിനിഗർ വേണം. പിന്നെ ഈ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും വേണം. പിന്നെ ഈ കറിയിലേക്ക് കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഈ മീൻ മുങ്ങാം ഭാഗത്തിന് മാത്രം വെള്ളം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു നോക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 കിലോ കരിമീനിലേക്കുള്ള അളവാണ് ഇത് പറഞ്ഞത്. ഇത് കറക്റ്റ് അളവാണ്. നിങ്ങൾ ഈ അളവ് തന്നെ ഇപ്പോൾ മീൻ കൂടുതലാണെങ്കിൽ അതനുസരിച്ച് കൂട്ടിയെടുത്താൽ മതി. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഇതാ കരിമീന്, 1/2 കിലോ കരിമീൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കരിമീനൊക്കെ ഫുൾ ക്ലീൻ ചെയ്തതാണ്. ഞാൻ തൊലി ചെത്തുമ്പോൾ ഞാൻ വലിയ പെർഫെക്ഷനായിട്ട് അറിയാത്തതുകൊണ്ട് കുറച്ചിങ്ങനെ പാടുകൾ പോലെ വന്നതാണ്. നല്ല നീറ്റായിട്ട് കഴുകി വെച്ചിട്ടുള്ള കരിമീനാണിത്. പിന്നെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ കല്ലുണ്ടെങ്കിൽ കല്ലിൻ്റെ ചതയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ചതയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇതിൽ ചതച്ചെടുക്കുക, അല്ലാതെ മിക്സിയിൽ ചതച്ചെടുക്കരുത്. അപ്പോൾ കറിയുടെ ടേസ്റ്റ് മാറിക്കും. അപ്പോൾ അങ്ങനെ തന്നെ ചതച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇത് മൊത്തം ഒന്ന് ഞാൻ ചതച്ചെടുക്കട്ടെ. നമുക്കിനി കറി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ കറി വയ്ക്കാൻ നിങ്ങളെപ്പോഴും ഒരു പരന്ന പാത്രം എടുക്കുക. അപ്പോൾ നിങ്ങളിൽ കലം പരന്നതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മീൻകറിയിൽ പകരം വല്ല നോൺ സ്റ്റിക്കിൻ്റെ എന്തെങ്കിലും എടുത്താലും കുഴപ്പമില്ല. കാരണം മീൻ ഒരുപാട് വെള്ളത്തിലും അല്ല നമ്മൾ വെക്കണത്. പിന്നെ മീൻ മുങ്ങിക്കിട്ടും വേണം. അപ്പോൾ ഒരു മീൻ ഉടഞ്ഞു കൂടി പോകാതിരിക്കാൻ ഒരു പരന്ന പാത്രം എടുക്കുക. ഇപ്പം നമ്മൾ നമ്മുടെ ഞാനെൻ്റെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് നിങ്ങൾ മിക്സിയിൽ പരമാവധി ചതക്കരുത്. നിങ്ങൾ എന്തെങ്കിലും കല്ലിലോ അങ്ങനെ എന്തെങ്കിലും ചതയ്ക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് കുറച്ചൊരു ടേസ്റ്റ് കിട്ടുക. ഇനി നിങ്ങളുടെ ഈ ചതയ്ക്കുന്ന സാധനം ഇല്ലെങ്കിൽ ഇതെല്ലാം കട്ടിംഗ് ബോർഡിൽ ഞാൻ ഉള്ളി വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും കൊണ്ട് ചതച്ചെടുത്താലും മതി. മിക്സിയിൽ ചേർക്കുമ്പോൾ ടേസ്റ്റ് മാറിപ്പോവും, അതുകൊണ്ടാണ്. പിന്നെ ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. പിന്നെ എനിക്ക് റെസിപ്പി കിട്ടിയത് ഈ രാജ് കലേഷ് എന്ന് പറയുന്ന ഒരു ആങ്കർ ഉണ്ടല്ലോ, അവരൊരുപാട് ഫുഡിൻ്റെ ടേസ്റ്റ് ട്രാവൽ അങ്ങനെയൊക്കെ കുറേ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമയത്ത് എറണാകുളത്ത്, ഞാൻ എറണാകുളംകാരിയാണ്, അപ്പോൾ എറണാകുളത്ത് ഒരു മുളവുകാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഒരുപാട് പുഴയും കായലൊക്കെ ഉള്ള ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അവിടെ പോയിട്ട് അവർ കരിമീൻ തിളപ്പിച്ചതിൻ്റെ ഒരു റെസിപ്പി ഇട്ടിരുന്നു. അത് എഴുതി വെച്ചിട്ടാണ് ഞാനിത് ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളും വീട്ടിലുമ്മയും പിന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള ഓമൻ ചേച്ചി ഒക്കെ കരിമീൻ തിളപ്പിക്കാറുണ്ട്. പക്ഷെ അവർ ചെയ്യണത് തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പക്ഷേ എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ റെസിപ്പിയാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മറ്റേതിനേക്കാളൊക്കെ ഇത് ഈ കരിമീൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉണ്ടല്ലോ, അവർക്ക് ഈ കരിമീൻ റെസിപ്പി നമ്മൾ ചെയ്യുകയാണെങ്കിൽ കരിമീൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. പിന്നെ ഇതിലൊരുപാട് വളരെ സിമ്പിളാണ്, കൊടംപുളി പോലും ഇടണില്ല. ഈ കറി നല്ല സ്വാദുള്ള കറിയാണ്. അങ്ങനെ കിട്ടിയൊരു റെസിപ്പി ആയതുകൊണ്ട് ഞാനിത് ഒരുപാട് പ്രാവശ്യം എഴുതി വെച്ച് ചെയ്തിട്ടുണ്ട്. നല്ല റെസിപ്പിയാണ്, നിങ്ങളെല്ലാവരും ഇത് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വരട്ടെ, അതുവരെ ഞാൻ ഒന്ന് വഴറ്റി കൊടുക്കട്ടെ. അപ്പോൾ ചതച്ച മുളകും അല്ല ചുവന്നുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് കറിവേപ്പിലയൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിലിട്ടത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് മുളക് പൊടിയല്ല ചതച്ച മുളകാണ് എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 1/3 ടീസ്പൂൺ ചതച്ച മുളക് ഞാൻ ഈ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒട്ടും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നതേ ഇല്ല. അപ്പോൾ ചതച്ച മുളകിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഉപ്പും ചേർക്കണില്ല ഞാൻ, ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ചതച്ച മുളകും നന്നായിട്ട് ഒന്ന് വയന്ന് വരട്ടെ. ആ സമയത്ത് നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങളെപ്പോഴും പൊടി ചേർക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ തീ കുറച്ചിട്ട് ചേർക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വെച്ചാൽ ഇപ്പോൾ പൊടി ഉണക്കമുളക് കരിഞ്ഞാൽ ഒരു കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ചതച്ച മുളക് ഞാനിപ്പോൾ ചേർത്ത് ഇത് മുരിഞ്ഞിട്ട് സ്മെല്ല് വരാൻ തുടങ്ങി. ഈ സമയത്ത് ഞാൻ അളവ് പറഞ്ഞ വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ്. ഞാൻ അളവ് പറഞ്ഞിട്ടുണ്ടായില്ല 1 കപ്പ് വെള്ളം എന്നുള്ള, ആ അളവ് പറഞ്ഞ വെള്ളം ഞാൻ ഈ സമയത്താണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഈ വെള്ളം
ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് അതിൻ്റെ ചെറിയ ഉരലിലേക്ക് ഒഴിച്ചിട്ട് ആ വെള്ളം ആ ഉരലൊന്ന് കഴുകിയിട്ടാണ് ഞാൻ ഈ വെള്ളയിലേക്ക് ഒഴിച്ചത്. പിന്നെ ബാക്കി പോരാത്ത വെള്ളം അല്ലാതെ നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കണം. തിള വന്നിട്ട് വേണം നമുക്ക് ഉപ്പിടാനും മീനിടാനും വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം ചേർക്കുമ്പോൾ നോക്കാം മീൻ മുങ്ങാനുള്ള വെള്ളം മാത്രം മതി. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറിയിൽ തിള നിന്നിട്ടുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം. ഞാനിപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ കുറച്ചുകൂടി പരന്ന പാത്രം ഉണ്ടെങ്കിൽ അത്രയും നമുക്ക് വെള്ളം കുറവ് ഒഴിക്കാം കേട്ടോ. അപ്പം വേഗം മീൻ അത്രയും പരത്തിയിടാമല്ലോ, അപ്പോൾ നമുക്ക് വേഗം മീൻ മുങ്ങിക്കിട്ടും. അപ്പം നമ്മൾ എത്രയും വെള്ളം കുറവ് ഉപയോഗിക്കണം അത്രയും നല്ലതാണ് ഈ കറിയുടെ ടേസ്റ്റ്. അപ്പം ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ മീൻ ഇട്ട് കൊടുക്കാം. ഈ മീൻ ഞാൻ വല്ലാണ്ട് നമ്മൾ ഫ്രൈ ചെയ്യണ പോലെ വരഞ്ഞിട്ടില്ല, പക്ഷെ മീനിൻ്റെ അധികം ആഴത്തിലല്ലാതെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ മീനൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കറിയൊക്കെ അപ്പോൾ ഡീപ്പല്ല, ചെറുതായിട്ടൊന്ന് കത്തിയോണ്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 1/2 കിലോ കരിമീനാണ് ഇടുന്നത്. ഫസ്റ്റ് ഈ മീനൊന്ന് മുങ്ങാനുള്ള വെള്ളം മതി. കാരണം നമുക്ക് എന്നിട്ടുണ്ടല്ലോ ഈ മീൻ ഒന്ന് വെന്ത് വരണം. അപ്പോൾ മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പം ഇത് ഫുള്ളായിട്ട് ഈ മീൻ മുങ്ങൂല. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ മൂടി വെച്ച് കുക്ക് ചെയ്തിട്ട് ഒരു സൈഡ് വെന്ത് വരുമ്പോൾ മറ്റേ സൈഡിലേക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. കാരണം നമ്മൾ മുങ്ങാൻ കണക്കാക്കി വെള്ളം ഒഴിച്ചാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് ഞാനൊന്ന് കുക്ക് ചെയ്യട്ടെ. എന്നിട്ട് നമുക്കിത് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കരിമീൻ ഒരു സൈഡ് വെന്തപ്പോൾ മറ്റേ സൈഡ് പതുക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഞാൻ ഇതിൽ കടപ്പുളി ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ പുളി കൊടുക്കുന്നത് നമ്മുടെ വിനീഗറാണ്. 1/2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ആ വിനീഗർ എല്ലാ ഭാഗത്തും ഒരുപോലെ ഇട്ട് നമ്മൾ കൈലോണ്ട് ഇളക്കിയത് മീൻ പൊടിഞ്ഞു പോകും. എന്നിട്ട് ഇപ്പോൾ വിനീഗർ ഒഴിച്ചു കൊടുത്തല്ലോ. ഇനി ഞാൻ കുറച്ചുകൂടി ലാസ്റ്റ് ആയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഈ സമയത്ത് ഒഴിക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഈ വെളിച്ചെണ്ണയുടെ പാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ വരുന്നത് ഒരു വിനീഗറിൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ കറിക്ക്. എന്നിട്ടുണ്ടല്ലോ ഇനി ഒരു ലിഡ് വെച്ചിട്ട് കറി ഇങ്ങനെ മൂടാം. എന്നിട്ട് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഗ്യാസിൽ വെക്കാം. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്താൽ മതി. വിനീഗർ ചേർത്തിട്ട് മൂടിയിട്ട് 2 മിനിറ്റ് വെക്കണം. അതിൻ്റെ ആ സ്മെല്ലും ടേസ്റ്റും ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ കറി ഇങ്ങനെ തന്നെ നിങ്ങൾ വെക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഇരുന്നതിന് ശേഷം കറി എടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ ഫ്ലേവറൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിൽ വരും. നല്ലൊരു കറിയാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. നമ്മളേതായിട്ട് ഞാൻ അങ്ങനെ മാറ്റം വരുത്തിയിട്ടില്ല. കാരണം ഈ കറിയുടെ ടേസ്റ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണാം. നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ. എന്നാലും മാത്രമാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.